ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തന്നെ വേദോട്ടൻ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്ന് സൺഡേ ആണ്. അപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസം ഇവർക്ക് ലീവായതുകൊണ്ട് ചെറിയൊരു മടിയൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക്. എന്നാലും കുഴപ്പമില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ ലഞ്ച് ബോക്സിന് കൊടുത്തു വിടുന്നത് മുട്ടപ്പാണ്. ലഞ്ച് ബോക്സ് അല്ല, ഇവർക്ക് സ്നാക്സ് ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ 11:40 വരെ ഇവർക്ക് ക്ലാസ് ഉള്ളൂ. അപ്പോൾ അതിനിടയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ അവർ വേദു പോയി, പിന്നെ ഷിജാണും ഓഫീസിലോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ദിവസോട്ടൻ ഉറങ്ങി എണീറ്റിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനും അവൻ്റെ കൂടെ കുറച്ച് നേരം കിടക്കും. പിന്നെ അവൻ എണീറ്റു, അവൻ എണീക്കുമ്പോൾ ഞാനും എണീക്കോട്ടോ. ചില സമയത്ത് കുറേ ലേറ്റാവും, ചില സമയത്ത് അവൻ നേരത്തെ എണീക്കും. എന്നാൽ എന്തായാലും ഞാൻ ബസ് എണീക്കുമ്പോഴേ ഞാൻ എണീക്കാറുള്ളൂ കേട്ടോ. ആ ഒരു സമയം ഞാൻ കുറച്ച് സമയം ഉറങ്ങും. അപ്പോൾ അത് ആ എണീറ്റ് കഴിഞ്ഞിട്ട് ഞാൻ ആദ്യം തന്നെ ചെയ്യുന്നത് ഈ ഒരു ഡ്രിങ്കാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് കുടിക്കുന്നത്. അപ്പോൾ ഇത് ചൂടുവെള്ളത്തിൽ തേനും ചെറുനാരങ്ങ നീരും കൂടി ചേർത്തിട്ട് അത് കുടിക്കാനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് എൻ്റെ ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ ശേഷം ഞാൻ ഇത് കുടിക്കാൻ തുടങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇത് എപ്പോഴും ഞാനിത് കുടിക്കും. ഇത് ഈ ഒരു ഡ്രിങ്ക് ഒരു ദിവസം സ്കിപ്പ് ചെയ്താൽ പിന്നെ ആ ഒരു ദിവസം എനിക്ക് എന്തോ ഒരു മിസ്സിങ് പോലെയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് എപ്പോഴും കുടിക്കും. ഈ ഒരു ഡ്രിങ്ക് മാത്രമല്ല കേട്ടോ, പിന്നെ ചെറുനാരങ്ങയും അതുപോലെ തന്നെ ജീരകവും ചേർത്തിട്ടൊരു ഡ്രിങ്കും കൂടി കുടിക്കാറുണ്ട്. ആ ജീരകം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അതിൽ ഇതുപോലെ തന്നെ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അത് കുടിക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഇത് കുടിക്കുന്ന സമയത്ത് നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒന്നാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ വയറ് ചാടിയവർക്കൊക്കെ, നല്ല വയറൊക്കെ ഉള്ളവർക്ക് കുറയാനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആണെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ തേൻ കുറച്ച്, ഇത് ഒരു സ്പൂൺ തേൻ ഒഴിക്കും കേട്ടോ. അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ആ ചെറു ചൂടോടുകൂടി തന്നെ നമുക്കിത് കുടിക്കാവുന്നതാണ്. അതൊക്കെ കഴിഞ്ഞത് ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ആ ദോശയും സാമ്പാറാണ് കേട്ടോ. അപ്പോൾ ഞാനും വസുവും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് വസുവിന് ഞാൻ കുറച്ച് കാർട്ടൂൺ വെച്ചുകൊടുത്തു. അപ്പോൾ അവനത് നോക്കിയിട്ട് അവിടെ കളിച്ചോളും. ആ സമയം കൊണ്ട് എനിക്ക് ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ലഞ്ചിന് വേദ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും ലഞ്ച് എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്നത് മീൻകറിയും ചീര ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് നെയ്മീനാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ട് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ തണുപ്പൊക്കെ പോയി. ഇത് കുറച്ച് കറി വെക്കണം, പിന്നെ 2-3 ഫ്രൈ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ രണ്ടിനും വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടൊന്ന് പിന്നെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് മീൻ കറി റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇത് മീൻകറിക്കുള്ള അരപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തേങ്ങയും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി പിന്നെ കുറച്ച് ചെറിയ ജീരകം കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് മീനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ തക്കാളിയും ഉള്ളിയും പിന്നെ 2 പച്ചമുളകും കുറച്ച് ഇഞ്ചിയും കൂടി മുറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് പിന്നെ ഈ അരപ്പോട് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കറി ഇവിടെ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുറച്ച് പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് മീൻ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ നന്നായി ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ചീര ഉപ്പേരി തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ചീര നന്നായി കഴുകി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉപ്പേരി ഉണ്ടാക്കാം. അതിനാൽ ഞാനിവിടെ വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ചിട്ടു. അതിനതിലോട്ട് ചീര അരിഞ്ഞ വെച്ച് ചീര ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഉപ്പുകൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കാം. വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ചീരയിൽ, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്.
പിന്നെ കുറച്ച് തേങ്ങയും അതുപോലെ തന്നെ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടി ചതച്ചതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പം അങ്ങനെ നമ്മുടെ ചീര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലഞ്ചിലുള്ള കാര്യങ്ങളൊക്കെ റെഡിയായി. മീൻ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ചീര ഉപ്പേരി റെഡി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ മീൻ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാത്രിത്തേക്കും ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്, വേറെ ഞാൻ ഒന്നും ഉണ്ടാക്കുകയൊന്നും ചെയ്യുന്നില്ല. പിന്നെ ഇവിടെ നല്ല ചോറും കൂടി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഇതാ വേദൂട്ടൻ സ്കൂളിൽ വിട്ട് വന്നു കേട്ടോ. ഇതാണ് കേട്ടോ അവൻ്റെ വണ്ടി. അപ്പോൾ വണ്ടി വരാറാകുമ്പോൾ വിളിച്ചു പറയും വരുന്നുണ്ടോയെന്ന്. അപ്പോൾ നമ്മൾ താഴെ ഇറങ്ങി നിൽക്കും കേട്ടോ. അപ്പോൾ അവൻ അതിൽ നിന്ന് ഇറങ്ങുകയാണ്. യൂണിഫോമൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് എടുത്തു കേട്ടോ. അപ്പോൾ ചോറും ചീര വറവും പിന്നെ ഫിഷ് ഫ്രൈ ആണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഇവർക്ക് മീൻ കറിയോടൊന്നും വലിയ താല്പര്യമില്ല. അപ്പോൾ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞ് വേദൂട്ടൻ അല്ല സോറി വാസൂട്ടൻ ഉറങ്ങി കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഞാൻ എന്തെങ്കിലും വേദന എന്തെങ്കിലും ഹോംവർക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോൾ എന്തെങ്കിലും ബുക്കൊക്കെ ആണ് ഒന്ന് തുറന്ന് നോക്കി ഇന്ന് എന്തൊക്കെ ആക്ടിവിറ്റീസാണ് ചെയ്തതെന്നൊക്കെ. ഇപ്പോൾ ഹോംവർക്കൊക്കെ ഞാൻ ഈ ടൈമിൽ തന്നെയാണ് കേട്ടോ ചെയ്യിപ്പിക്കുന്നത്. കൂടാണ്ട് ബസ് എണീറ്റിരിക്കുന്ന ടൈമായാൽ അവനൊന്നിനും സമ്മതിക്കില്ല. ബുക്ക് അവന് വേണം എഴുതാനൊക്കെ വേണമെന്നുണ്ട് ആകെ വാശി പിടിച്ച കാര്യം. അതുമല്ല വേദൂട്ടൻ രാത്രിയൊക്കെ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ ആൾക്ക് നല്ല മടിയാണ്. ആ ഒരു ടൈമിൽ ഉറക്കിൻ്റെ ഒരു ടൈമും കൂടി ആയിരിക്കും. എന്താണെന്ന് വെച്ചാൽ രാവിലെ എണീക്കുന്നതാണല്ലോ, ഒരു അഞ്ചരൊക്കെ ആകുന്ന ടൈമിൽ അവൻ എണീക്കും. 6 മണിയാകുമ്പോഴാണ് ബസ് വരുന്നത്. അപ്പോൾ ഞാൻ കഴിയുന്നതും പകൽ ഒരു വൈകുന്നേരമുള്ള ആകുമ്പോൾ ഞാൻ ഇവനെ ഹോംവർക്കൊക്കെ ചെയ്ത് ചെയ്യാൻ വേണ്ടി കൊടുക്കും കേട്ടോ. അപ്പോൾ ഇത് പിന്നെ ഇത് ഹോംവർക്ക് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ എഴുതുന്ന ബുക്കാണ് കേട്ടോ. പിന്നെ ഇത് നമ്പർ ബുക്ക്. അപ്പോൾ ഇതിൽ ഹോംവർക്ക് ഉണ്ട്. അപ്പോൾ ഹോംവർക്കുള്ള ബുക്കുകൾ മാത്രമേ കൊടുത്തു വിടാറുള്ളൂ കേട്ടോ അവിടെ നിന്ന് സ്കൂളിൽ നിന്ന്. അപ്പോൾ ഇതാ ഇതിൽ ഹോംവർക്ക് ഉണ്ട്. പിന്നെ ഇതൊരു റഫ് നോട്ടാണ് കേട്ടോ, ടീച്ചർ വെക്കാൻ പറഞ്ഞതാണ്. സ്കൂൾ ക്ലാസ് കഴിയുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കുറിക്കാനൊക്കെ ഉണ്ട് വെക്കാൻ പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ഇത് ഹിന്ദിയാണ്. അപ്പോൾ ഇതിലും ഹോംവർക്ക് ഉണ്ട്. പിന്നെ ഇത് EVS. അപ്പോൾ ഇതിൽ ഉള്ളത് പിന്നെ റൈംസ് പഠിക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതും കൂടി കൊടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ഞാൻ കുറച്ച് ടൊമാറ്റോ സോസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ ടൊമാറ്റോ അതുപോലെ തന്നെ രണ്ടല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് വെള്ളവും ചേർക്കാണ്ടൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വന്നതിന് ശേഷം ഇതൊന്ന് പിന്നെ ചൂടാറി വരുമ്പോൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിനുശേഷം നമുക്കിത് ഒരു പാനിലോട്ട് മാറ്റി വെച്ച് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും ഉപ്പും പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്ത് കൊടുത്തിട്ടൊന്ന് പിന്നെ എന്താ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ചെയ്ത മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാനിത് അരിച്ചെടുത്തില്ല കേട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു പോരായ്മ എനിക്ക് അതിൽ കാണാനുണ്ടായിരുന്നു. സോസിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ ഇതൊന്ന് അരിച്ചെടുത്ത് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ സോസ് എന്ന് പറയുന്നത് പിന്നെ ഇവിടെ വേദനും വസുനൊക്കെ വലിയ ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അവർ എന്ത് കഴിച്ചാലും അധികം അവർ പൊട്ടറ്റോ ഫ്രൈ ചെയ്ത് കഴിക്കാറുണ്ട്. അപ്പോൾ ആ ടൈമിൽ സോസ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കാറ്. അപ്പോൾ ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും നല്ലതല്ലേ ഇങ്ങനെ ഉണ്ടാക്കുന്നത് ചോദിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ചെറിയൊരു ഫ്ലോപ്പായി പോയിരുന്നു, എന്നാലും കുഴപ്പമില്ല, ആ ഒരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ എല്ലാവരും ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ പുതിയ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.